അഗസ്ത്യമുനി സ്റ്റേഡിയത്തിൽ നടന്നുവരുന്ന മുഖം ബസ്സിൽ അഗ്നിരക്ഷാ നിലയത്തിന്റെ സ്റ്റാൾ ശ്രദ്ധേയമാവുന്നു. രക്ഷാപ്രവർത്തനത്തിന്റെ രഹസ്യങ്ങൾ പൊതുജനങ്ങൾക്കായി പങ്കുവയ്ക്കുന്നതാണ് ഈ സ്റ്റാൾ. തീയണയ്ക്കുന്ന മാർഗങ്ങൾ, ജലാശയങ്ങളിൽ അശ്രദ്ധരയാൽ സംഭവിക്കുന്ന മുങ്ങിമരണങ്ങളുടെ കാരണങ്ങൾ, ദുരന്തമുഖങ്ങളിൽ സ്വീകരിക്കേണ്ട രക്ഷാമാർഗങ്ങൾ, ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനത്തിന്റെ രഹസ്യങ്ങൾ പൊതുജനങ്ങൾക്കായി പങ്കുവയ്ക്കുന്ന അഗ്നിരക്ഷാസേനയുടെ സ്റ്റാളാണ് മുക്കം ഫസ്സിൽ ശ്രദ്ധേയമാവുന്നത്. വലിയ തീപിടുത്തങ്ങൾ ഉണ്ടാവാനുള്ള കാരണങ്ങളും അവയെ ഇല്ലാതാക്കാനുള്ള വിവിധ മാർഗങ്ങളും അടിയന്തര ഘട്ടങ്ങളിൽ പ്രഥമ ശുശ്രൂഷ നൽകേണ്ട രീതിയുമെല്ലാം അഗ്നിരക്ഷാസേനയിലെ ഉദ്യോഗസ്ഥർ പൊതുജനങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു. നമ്മൾ കുറച്ച് ഇരുന്നതിന് ശേഷം കാല് കുറച്ച് സ്ലോപ്പായി വെക്കുക, അതെ ഇങ്ങനെ വെക്കരുത്, കാരണം കുറച്ച് സ്ലോപ്പായി വെച്ചതിന് ശേഷം കുട്ടിയുടെ ചുണ്ട് തുറന്ന് പിടിക്കുന്ന രീതിയിൽ ഇങ്ങനെ കമത്തി അടിച്ചുകൊണ്ട് മുന്നോട്ട് തള്ളുകയാണ് വേണ്ടത്. അപ്പൊ ഇങ്ങനെ വായിൽ ഇങ്ങനെ വിരലിട്ടതിന് ശേഷം കുട്ടിയെ കുറച്ച് ചെരിച്ച് താഴോട്ട് കടത്തിയതിന് ശേഷം ഈ പലക എന്ന് പറഞ്ഞ സ്ഥലം, ദുഷ്കരമായ രക്ഷാപ്രവർത്തനങ്ങളിൽ ഉപയോഗിക്കുന്ന വിവിധ തരം കയറുകൾ, സുരക്ഷാ ഉപകരണങ്ങൾ എന്നിവ പ്രദർശനത്തിനുണ്ട്. മുക്കം അഗ്നിരക്ഷാ നിലയത്തിലെ സ്റ്റേഷൻ ഓഫീസർ അബ്ദുൽ ഗഫൂറിന്റെ നേതൃത്വത്തിലാണ് സ്റ്റാൾ പ്രവർത്തിക്കുന്നത്. അടിയന്തര സാഹചര്യങ്ങളിൽ സേന ഉപയോഗിക്കുന്ന ടെന്റിന്റെ പ്രദർശനവും ശ്രദ്ധേയമാണ്. മന്ത്രി എ കെ ശശീന്ദ്രൻ കഴിഞ്ഞ ദിവസം അഗ്നിരക്ഷാസേനയുടെ സ്റ്റാൾ സന്ദർശിച്ചിരുന്നു. വലിയ തിരക്കാണ് സ്റ്റാളിൽ അനുഭവപ്പെടുന്നത്. February 4 ഫസ്റ്റിൽ സ്റ്റാൾ പ്രവർത്തിക്കും. മുക്കം അഗ്നിരക്ഷാ നിലയത്തിലെ 5 ജീവനക്കാരുടെ സേവനവും സ്റ്റാളിലുണ്ടാവും. പൊതുജനങ്ങളിൽ നിന്ന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നതെന്ന് സ്റ്റേഷൻ ഓഫീസർ അബ്ദുൽ ഗഫൂർ പറഞ്ഞു. ഫസൽ ബാബു, CTV പ്രാദേശിക വാർത്ത, മുക്കം.